വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്നൊരു ചീസി ചിക്കൻ റോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ റോൾസ് പോലെ ഫ്രൈ ചെയ്തിട്ടല്ല, ബേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓവനില്ലാതെ അടുപ്പത്തും ബേക്ക് ചെയ്തിട്ടെടുക്കാം. അതിനുള്ള മെത്തേഡും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉള്ള ഒരു റോൾസിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ചീസ് ഇല്ലാതെയും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പിസയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെന്നാണ് യൂട്യൂബ് അനലിറ്റിക്സ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ മാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പുളിപ്പിക്കാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിൽ ഇതുപോലെ വിരൽ മുക്കിക്കഴിഞ്ഞാൽ മുക്കാൻ പറ്റുന്നത്ര ചൂടിലായിരിക്കണം വെള്ളം ഉണ്ടാവേണ്ടത്. ഒരുപാട് ചൂടാവരുത്, അതേപോലെ തന്നെ തീരെ ചൂടില്ലാത്ത വെള്ളവും ആവരുത്, ഇളം ചൂടുള്ള വെള്ളം മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ഈസ്റ്റ് നന്നായിട്ട് പുളിച്ച് പൊങ്ങും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഈസ്റ്റൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ മൈദ ചേർക്കുന്നുണ്ട്. 1.5 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ml കപ്പും 125 ml കപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അതേപോലെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് നിങ്ങളെ പാകത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് കുഴയ്ക്കാനായിട്ട് ഞാൻ ഇളം ചൂടുള്ള വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, ഇതിൽ കുറച്ച് വെള്ളം മതിയാവും. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ആ ഒരു പാകം വരെ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തീൻ്റെ മാവൊക്കെ പോലെ കുഴച്ചാൽ പോരാ, ഒന്നും കൂടി ഇത്തിരി കൂടി ലൂസായിട്ട് ഇതുപോലെ നല്ല സ്ട്രെച്ച് ആവുന്ന രീതി ആവുന്ന വരെ കുഴച്ചെടുക്കണം. നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് എങ്കിലും കുഴയ്ക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു സ്മൂത്ത്നെസ്സും സ്ട്രെച്ചിനെസ്സും മാവിന് വരുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമുക്കിതൊരു ബൗളിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ മാവിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവുന്നുണ്ട്. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു നനഞ്ഞ ടവൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് ഫിലിം കൊണ്ടോ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ചൂടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു 1.5 മണിക്കൂർ പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. ഏതെങ്കിലും ഒരു ചൂടുള്ള ഭാഗത്ത് വെച്ചാൽ മതിയാവും. ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫാക്കിയിട്ടുള്ള ഓവൻ്റെ അകത്തോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ സൈഡിലോ വെച്ചാൽ മതി. എനിക്കിപ്പോൾ ഇതാ ഇത്രയും വെള്ളം ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാവ് റൈസ് ആവുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ സ്റ്റഫിങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ ഞാൻ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 1/2 പീസ് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് അലിയിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും, ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാനൊരു 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1-5 വെളുത്തുള്ളി നുറുക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ചിക്കനിൽ പ്രത്യേകിച്ച് വേറെ മസാലയൊന്നും ആവശ്യമില്ല, ആ ചിക്കൻ സ്റ്റോക്കിലെ ഫ്ലേവർ നന്നായിട്ട് നമ്മളെ ചിക്കനിലേക്ക് കിട്ടിക്കോളും. ഇനി ജസ്റ്റ് ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. ഇത്രയും മസാല നമുക്കിതിന് ആവശ്യമുള്ളൂ, വേറെ മസാലകളൊന്നും വേണ്ട. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ ചിക്കനൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഉള്ളിയും പിന്നെ 3 കളറുള്ള ക്യാപ്സിക്കവും ചെറുതായിട്ട് നുറുക്കിയതാണ് ഇടുന്നത്. സ്പ്രിംഗ് ഓണിയൻ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി, ബാക്കി വരുന്ന ഉള്ളിയും ക്യാപ്സിക്കവും ഒക്കെ നമുക്കിപ്പം തന്നെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 പകുതി ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ക്യാപ്സിക്കം ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചെറിയ പീസാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എല്ലാ കളർ ക്യാപ്സിക്കം വേണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഗ്രീൻ കളർ മാത്രമേ കിട്ടുമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊതുവേ മസാല വേറെ വേറെ ആയിട്ട് കിടക്കും.
അപ്പോൾ ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്രേവി പോലെ കിടക്കും. അപ്പോൾ ഈ പാൽ നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ഇത്ര തന്നെ മസാല ഉള്ളൂ. നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഉപ്പോ കുരുമുളക് പൊടിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഉപ്പ് ചേർക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിട്ട ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുണ്ട്. ഇതിലെ പാൽ നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു പരത്തുന്ന പലകയിലേക്ക് മാറ്റാം. ഈ മാവിനെ ഞാനിപ്പം ഒന്ന് നീളത്തിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട്. പൊടി തൂവിയിട്ടുള്ള പലകയിലേക്ക് വേണം മാറ്റാനായിട്ട്, ഇല്ലെങ്കിൽ പറ്റി പിടിക്കും. ഇതിനെ നമുക്ക് ഒരു 5 പീസായിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ വലിയ റോളായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പീസാക്കിയാൽ മതി. ഇത് നമ്മൾ ചപ്പാത്തീൻ്റെ ബോൾ ഉരുട്ടുന്ന പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ പൊടി തൂവിയ പലകയിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കണം. കുറച്ചൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് തിന്നു ആക്കരുത്. കുറച്ച് നമ്മൾ ഈ പൂരിക്കൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അറ്റത്തായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാം. ഒരുപാട് ഫില്ലിംഗ് ഒന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂണൊക്കെ ഫില്ലിങ് വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊസറില്ല ചീസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ചീസ് പുള്ളിങ് കിട്ടുക. നിങ്ങൾ എത്രത്തോളം ചീസ് വെക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നന്നായിട്ട് ചീസ് പുള്ളിങ് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ 2 വശത്തു നിന്ന് നടുവിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റോള് നന്നായിട്ട് സീലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മസാല വെച്ച ഭാഗത്തു നിന്ന് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സീലായി നിന്നോളും. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു സാധാരണ ഒരു അലൂമിനിയം ട്രേയോ മൂടിയോ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതിയാവും. ഇതിൽ നന്നായിട്ട് ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്യുന്നുണ്ട്. ബട്ടർ തന്നെ വേണമെന്നില്ല, ഓയിലും ബ്രഷ് ചെയ്താൽ മതി. ഇനി ഓരോ റോളായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. കുറച്ചൊരു ഗ്യാപ്പിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഇത് കവർ ചെയ്തിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് റൈസായിട്ട് വരും. ഇപ്പോൾ ഒരു സാധാ ഡ്രൈ ടവലുകൊണ്ടാണ് ഞാനിത് കവർ ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടെ ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാനിത് ഇതുപോലത്തെ ഒരു അലൂമിനിയം പ്ലേറ്റിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലേറ്റിലും ബേക്ക് ചെയ്യാവുന്നതാണ്. ഇതും ഞാനൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇത് നമ്മുടെ റോളൊക്കെ നന്നായിട്ടൊന്ന് റൈസായിട്ട് ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി പൊങ്ങിയിട്ട് വരും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒക്കെ കൂടെ ചേർത്തിട്ട് അടിച്ചതാണ്. ഇനി നിങ്ങൾക്ക് മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്കാണ്. ഈ ഒരു സമയത്ത് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ലോവർ റാക്കിൽ നമുക്കതൊരു 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് LG കൺവെക്ഷൻ ഓവൺ ആണ്. ഇതിൽ 20 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലേസിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഇത് അടുപ്പത്ത് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ടുള്ള ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിൽ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇങ്ങനെയുള്ള ബ്രെഡിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ റെസിപ്പി നോക്കിയാൽ കറക്റ്റ് മെത്തേഡ് കാണാൻ പറ്റും. നല്ല സോഫ്റ്റ് റോൾസാണ്. ചൂടോടുകൂടി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴേ ചീസ് പുളിങ്ങൊക്കെ നന്നായിട്ട് വരുള്ളൂ. പിന്നെ നിങ്ങൾ വെക്കുന്ന ചീസിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ചീസ് പുള്ളിങ് ഉണ്ടാവുക. ചീസ് അല്ലാതെ വെറുതെ ഈ സ്റ്റഫിങ് മാത്രം വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു റോൾസ് ചെയ്തെടുക്കാൻ പറ്റും. ടിപ്സും ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.